ഹലോ കൂട്ടുകാരെ, യമ്മി മസ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് അടിപൊളി ഫ്രൈഡ് മസാല ചോളമാണ്. അപ്പോൾ നമുക്ക് ഈ മസാല ചോളം ഉണ്ടാക്കാനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഇടത്തരം, അതായത് വലിയ ചോളമല്ല, ഒരു ഇടത്തരം ഒരു ചോളമാണ് എടുത്തേക്കുന്നത്. ആ ചോളത്തിൻ്റെ മണിയെല്ലാം ഞാൻ അടർത്തി മാറ്റി ഇവിടെ വെച്ചിട്ടുണ്ട് ഒരു പാത്രത്തിൽ. ഇനി നമുക്ക് ഈ ചോളമണികളെല്ലാം ഒന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് നമുക്കൊരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് അതൊന്ന് വേവിച്ചെടുക്കാം. ഇത് വേവിക്കുന്ന സമയത്ത് ഞാൻ ഇതിലേക്ക് ഉപ്പോ അതുപോലെ മസാലകളോ അങ്ങനെയുള്ളതൊന്നും ഈ സമയത്ത് നമ്മൾ ചേർക്കുന്നില്ല. ഇത് മാത്രം വെള്ളത്തിലിട്ട് നമുക്കൊന്ന് വെറുതെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ആ വെള്ളമൊക്കെ കുറച്ച് വറ്റിയപ്പോൾ അത്യാവശ്യം ഇത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വെന്ത് കഴിഞ്ഞ് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് അരിച്ചെടുക്കാം. ഇതുപോലെ നമുക്കൊരു അരിപ്പയിലിട്ട് ഇതൊന്ന് അരിച്ചെടുക്കാം. നന്നായി വെള്ളം വാർന്ന് പോയതിന് ശേഷം മാത്രമാണ് നമ്മളിതിലേക്ക് മസാലക്കൂട്ടുകളൊക്കെ ചേർത്ത് കൊടുക്കണുള്ളൂ. അപ്പോൾ ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ 1 ടീസ്പൂണ് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുക. ഒരു ചോളത്തിൻ്റെ മണികൾക്കുള്ള ആ ഒരു അളവാണ് കേട്ടോ ഇപ്പോൾ ഞാനിത് പറയണത്, അതായത് 1 ചോളം. പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ആദ്യം കുറച്ച് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ നമുക്കിതിലേക്ക് അതൊന്ന് മിക്സായി കിട്ടാനായിട്ട് വെള്ളം ചേർക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിത് വാരി വയ്ക്കുമ്പോൾ അതിൽ ചിലപ്പോൾ കുറച്ച് വെള്ളം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ചിലപ്പോൾ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യം വരില്ല. ഇനിയിപ്പോൾ അഥവാ വല്ലാതെ ഡ്രൈ ആയിട്ട് നമുക്ക് ആ മാവ് ആ പൗഡറൊന്നും അതിൽ പിടിക്കണില്ല എന്ന് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു 2 തുള്ളിയോ അല്ലെങ്കിൽ വളരെ കുറച്ച് മാത്രം വെള്ളം അതിൽ ചേർത്ത് കൊടുക്കാം. കുറച്ച് വളരെ കുറച്ച് മാത്രം വെള്ളം ചേർത്ത് കൊടുക്കണം. അപ്പോൾ കറക്റ്റായിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഈ പൗഡറെല്ലാം പറ്റി പിടിച്ചിരുന്നോളും. വെള്ളം കൂടിപ്പോവാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം, വളരെ കുറച്ച് മാത്രം. ഇനിയിപ്പോൾ വാരി വെച്ചതിൽ വെള്ളം ഉണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ആ ഒരു രീതിയിലായിട്ട് നമുക്കിതിനെ മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് അടുപ്പത്ത് ഓയിൽ ചൂടാവുന്ന സമയത്ത് നമുക്കിതിലേക്ക് എല്ലാം കൂടി നമ്മൾ ഒരുമിച്ച് ഇട്ട് കൊടുക്കരുത്, കുറച്ച് കുറച്ച് മാത്രം ഇട്ട് കൊടുക്കുക. ഒരുമിച്ച് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം കൂടി ഒരേ ഒരു കൂട്ടായിട്ട് ഒരുമിച്ച് വരും. അപ്പോൾ നമുക്ക് ഇങ്ങനെ വിട്ട് കിട്ടാനും അത് ഒത്തിരി ബുദ്ധിമുട്ടാണ്. കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ അഥവാ ഒട്ടിപ്പിടിച്ചാൽ നമുക്ക് ഇങ്ങനെ വിടർത്തി എടുക്കാവുന്നതേ ഉള്ളൂ, അതൊന്നും കുഴപ്പമില്ല. എന്നാലും കുറച്ച് കുറച്ച് ഇട്ട് കൊടുക്കാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കുക. എന്നിട്ട് അത്യാവശ്യം തന്നെ മുരിഞ്ഞ് വരുമ്പോൾ നമുക്കിതിനെ കോരിയെടുക്കാം. വല്ലാതെ ഇത് നമ്മൾ ഓൾറെഡി കുക്കായതാണ്, അതുകൊണ്ട് തന്നെ ഒരുപാട് സമയം ഒന്നും ഇത് ഫ്രൈ ആയി വരാനായിട്ട് ടൈം എടുക്കില്ല, പെട്ടെന്ന് തന്നെ ആവും. നമുക്ക് ഒരെണ്ണെടുത്ത് ചൂടാറി കഴിഞ്ഞൊന്ന് കടിച്ചു നോക്കുമ്പോൾ ഒരു കറുമുറ ആണെങ്കിൽ അപ്പോൾ ഏകദേശം ആയിന്ന് മനസ്സിലാക്കാം. ഇത് ശരിക്കും നല്ല കറുമുറ ആയിട്ട് തന്നെയാണ് കേട്ടോ. അതുപോലെ നമുക്കെല്ലാം കോരി മാറ്റിയെടുക്കണം. ഇപ്പോൾ ഇത് ഇങ്ങനെ ഫ്രൈ ചെയ്തുകൊണ്ട് നമുക്കായില്ല, ഇനി ഇതിൽ മസാലകൾ ചേരാനുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാം ആദ്യം ഒരു പാത്രത്തിലേക്ക് നമുക്ക് എല്ലാം ഫ്രൈ ചെയ്ത് മാറ്റി വയ്ക്കണം. അതിനുശേഷമാണ് നമ്മളിതിലേക്ക് അടുത്ത മസാലക്കൂട്ടൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. ഇനിയാണ് നമുക്ക് മെയിൻ മസാല, ഇതൊന്നും കൂടി ടേസ്റ്റ് ആവാനുള്ള മസാല വരതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് മാത്രമേ ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ളൂ. ഇനി നമുക്കിതിലേക്ക് മസാലക്കൂട്ടുകൾ ചേർത്ത് കൊടുക്കാം. ഞാനിതിൽ 1/4 ടീസ്പൂണ് കശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. അതൊന്ന് കളർഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ എരിവിനായിട്ട് അടുത്തതായിട്ട് കുരുമുളക് പൊടി വരുന്നുണ്ട്, അതൊരു 1/4 ടീസ്പൂണ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഒന്ന് കളർഫുൾ ആവുമല്ലോ കാശ്മീരി ചില്ലി പൗഡർ വന്നു കഴിഞ്ഞാൽ. പിന്നെ കുരുമുളക് പൊടി ആകുമ്പോൾ അത്യാവശ്യം എരിവുമാവും. അപ്പോൾ പിന്നെ നമ്മളിതിലേക്ക് ഉപ്പ് ഈ സമയത്ത് കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നാലാണ് നമുക്ക് ആ മസാലയിലും അവസാനമായിട്ട് ആ ഒരു ഉപ്പിൻ്റെ ഒരു ടേസ്റ്റ് വരുള്ളൂ. പിന്നെ ഇതിലേക്ക് നമുക്ക് ചെറുനാരങ്ങ പിഴിഞ്ഞൊഴിക്കണം, അതും വളരെ കുറച്ച് ഒഴിച്ചാൽ മതി. ഏകദേശം ഒരു 1/4 ടീസ്പൂണ് കഷ്ടി ഒഴിച്ചു കൊടുത്താൽ മതി. നമ്മളിപ്പോൾ 1 ചോളം മാത്രമേ ഇതിൽ എടുത്തിട്ടുള്ളൂ അതുകൊണ്ട്, അല്ലെങ്കിൽ നമുക്ക് കുറച്ച് കൂടുതൽ ഒഴിച്ചു കൊടുക്കാമായിരുന്നു. ഇപ്പോൾ നമ്മൾ 1 ചോളം മാത്രമേ എടുത്തിട്ടുള്ളൂ, അതുകൊണ്ട് നമുക്ക് ചെറുനാരങ്ങ നീരും വളരെ കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി, അല്ലെങ്കിൽ പുളി കൂടിപ്പോവും, ടേസ്റ്റ് ഉണ്ടാവില്ല. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതുകൊണ്ടും ആയില്ല, ഇനി നമുക്കിതിലേക്ക് കുറച്ച് സംഭവങ്ങളോട് ചേരാണ്ട് ഇതൊന്ന് നമുക്ക് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇനി ചേർക്കുന്നതെല്ലാം ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി.
ഇതുവരെ ആയിക്കഴിഞ്ഞാൽ തന്നെ അത്യാവശ്യം നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. ഇനി വേണമെങ്കിൽ എന്നുള്ള രീതിയിലാണ് ഇനിയിപ്പോൾ ഞാൻ കാണിക്കുന്നത്. എല്ലാതും ഉള്ളി ഫസ്റ്റാണ് കേട്ടോ, സോറി. ഇനി ഞാൻ ഉള്ളി എന്തായാലും വേണം, ഉള്ളി ഉണ്ടെങ്കിലാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ചെറിയ ഉള്ളി എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമുക്ക് ചെറിയ ഉള്ളി ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ഉദ്ദേശിച്ചത് അവസാനം ചേർക്കുന്ന രണ്ടായിട്ടാണ്. ഉള്ളി എന്തായാലും വേണം, ഉള്ളി ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുക. ഈ ഉള്ളി കടിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ്. ചെറിയ ഉള്ളി ഇടാനായിട്ട് ശ്രദ്ധിക്കുക. സവാള ഇടുന്നതിനേക്കാൾ ടേസ്റ്റ് ചെറിയ ഉള്ളി ആയിരിക്കും. ചാറ്റ് മസാല ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. ഞാൻ അവസാനമായിട്ടിപ്പോൾ മല്ലിയലയും അതുപോലെ തന്നെ ഇതിലൊരു സാധനം കൂടി ചേർക്കുന്നുണ്ട്. അതുമാണ് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ചേർക്കണ്ടെന്ന് ഉദ്ദേശിച്ചത്. പക്ഷെ ഉള്ളി ചേർക്കണം എന്തായാലും. ഈ മല്ലിയല, പിന്നെ ഞാൻ അവസാനമായിട്ട് ഇതിലേക്ക് സ്പ്രിംഗ് ഓണിയൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും വളരെ പൊടിയായിട്ട് അരിഞ്ഞു തന്നെയാണ്. അതും കൂടി അവസാനം. അപ്പോൾ അതിനൊരു ഈ ഒരു രണ്ട് സംഭവങ്ങളും കൂടി ചേരുമ്പോൾ അതിനൊരു വേറൊരു ടേസ്റ്റ് വരും. അപ്പോൾ അത് നിങ്ങൾക്ക് താല്പര്യമുള്ളവർ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ ഉള്ളി വരെയുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും നിങ്ങൾ മസ്റ്റായിട്ട് ചേർത്ത് കൊടുക്കണം, എന്നാലാണ് ഇതിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അവസാനമായിട്ട് ഞാൻ സ്പ്രിംഗ് ഓണിയനും കൂടി ചേർത്തു. ഇത്രയായി കഴിഞ്ഞ് നമ്മുടെ മസാല ചോള ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കണിൽ ഓൾ പ്രസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.